സുൽത്താൻ ബത്തേരിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ബഹിഷ്കരിച്ച ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ പരിഷ്കരണ നടപടിയിലാണ് പ്രതിഷേധം. ഇക്കഴിഞ്ഞ February 21 ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ 4/2024 സർക്കുലറിലെ നിബന്ധനകൾ ജനദ്രോഹപരവും ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ ഇല്ലാതാക്കി കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിനും വേണ്ടിയാണെന്ന് ആരോപിച്ചായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധം നടത്തിയത്. പുതിയ പരിഷ്കാരങ്ങളെ ചോദ്യം ചെയ്ത് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയും മറ്റ് ഇതര സംഘടനകളും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇത് നിലനിൽക്കെ ഉത്തരവ് വരുന്നതുവരെ കാത്തുനിൽക്കാൻ പോലും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. ഇതിനിടെ ഇന്ന് മുതൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി പോകുന്നതിനെതിരെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. February 4 എന്ന സർക്കുലർ മന്ത്രി ഗണേശ് കുമാറുടെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള അവരുടെ ലോബിയുടെ താല്പര്യപ്രകാരം നടത്തുന്ന ഈ പുതിയ നിയമം പിൻവലിക്കും വരെ ശക്തമായ രീതിയിൽ സമരമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ലേണേഴ്സ് 7 ദിവസം കിട്ടണമായിരുന്നു, അത് കിട്ടുന്നില്ല. അതുപോലെ ലേണേഴ്സ് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് ഡേറ്റ് കിട്ടണം, അതും കിട്ടുന്നില്ല. അപ്പോൾ ഈ 60 ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറച്ച് പേര് 8 തോൽക്കുകയും അതുപോലെ H തോൽക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർ മാത്രമാണ് റോഡ് ടെസ്റ്റ് പാസ്സാകാനുള്ളൂ. അതൊക്കെ ചുരുക്കം ചിലർ ആൾക്കാർ മാത്രമേ റോഡ് ടെസ്റ്റ് പാസ്സാകുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു നിയമം വരികയും അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂൾ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകാർ മൊത്തം താഴെ പോകുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനാൽ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് അനിശ്ചിതകാല സമരം തുടരുകയാണ്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചിടും. പരിശീലനം ഉൾപ്പെടെ നിർത്തിവെച്ചും ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാതെയും ലേണിംഗ് ടെസ്റ്റിനുള്ള ഫീസ് അടക്കാതെയും ശക്തമായ പ്രതിഷേധ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ബത്തേരി.